technique plus you want to do what you want to do. Chuchu kanda cultural cinema like pagarthama balance keep idu bonda nenu aagrehikkunnu bhavi appo ingane balance keep cheyyanadonum chindikkaralla nammal oru cinema ipo ആ സിനിമയ്ക്ക് മുടക്കിയ പൈസ കിട്ടണം, മുടക്കിയ പൈസ അല്ല കുറച്ചുകൂടെ കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കും. കാരണം എങ്കിൽ നമുക്ക് ആ സിനിമ ഉണ്ടാക്കാനുള്ള പൈസയും നമുക്ക് ജീവിക്കാനുള്ള പൈസയും അതിലൂടെ കിട്ടത്തുള്ളൂ, വേറെ നമുക്ക് ജീവിതത്തിന് മറ്റ് വരുമാനങ്ങളില്ലാത്തതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അല്ലാതൊരു കലാപ്രവർത്തനം ഒന്ന് സിനിമയ്ക്ക് ഒരുപാട് പണം വേണ്ട ഒരു കലാപ്രവർത്തനമാണ്, അതുകൊണ്ട് തന്നെ അത് അതിനെ കൊമേഴ്സ് എന്ന് വിളിക്കാമെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ കൊമേഴ്സ് എന്ന് തന്നെ വിളിക്കാം. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്രേക്ഷകനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പ്രേക്ഷകരുടെ സ്ഥാനത്ത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ സിനിമയുടെ സൈഡിൽ നിന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നമ്മൾ ആ സിനിമ വാണിജ്യപരമായിട്ട് കൂടെ വർക്കൗട്ട് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് അതിനകത്ത് സുരാജവിൻ്റെ അമ്മൂട് അല്ലെങ്കിൽ നിമിഷ ഒക്കെ ആ സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ അവരൊക്കെ ഉണ്ടായിട്ട് പോലും ഈ സിനിമ ഒരിടത്തും സ്വീകരിക്കപ്പെട്ടില്ല. അതായത് ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ സിനിമ എല്ലാ സ്ഥലത്തുനിന്നും റിജക്ട് ചെയ്യപ്പെട്ടു. ഈ സിനിമ ആവശ്യമില്ലാത്ത സിനിമയാണ്, ഈ സിനിമ റോങ് പൊളിറ്റിക്സ് പറയുന്ന സിനിമയാണ്, അതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞ സിനിമ. അതിന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചത് അത് കണ്ട ഓരോരുത്തരുമാണ്, പ്രത്യേകിച്ച് പെൺപിള്ളേരാണ്, സ്ത്രീകളാണ്. അവരാണ് ഈ സിനിമനെ വിജയിപ്പിച്ചത്. അവർ ഞാൻ എഴുതിയിരുന്നു അവരെ പറ്റി, നിങ്ങൾ മാറ്റിയത് ഈ ചാനൽ അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ ഒക്കെ മുകളിൽ ഇരുന്ന് ചിന്തിക്കുന്ന ആണുങ്ങളുടെ മണ്ടൻ ബുദ്ധിയാണെന്ന് നിങ്ങൾ ഓഡിയൻസ് തെളിയിച്ചു. ഇപ്പം പിള്ളേരെ നിങ്ങളങ്ങനെ തെളിയിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ചർച്ച ഉണ്ടാവില്ല. ഞാനും എൻ്റെ പ്രൊഡ്യൂസർമാരും വലിയൊരു കടത്തിൽ പെട്ടുപോയേനെ. അപ്പം അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് നിങ്ങൾ ഒരു സാധാരണമായ ഏറ്റെടുക്കലല്ല ഈ സിനിമയ്ക്ക് ഉണ്ടായത്. വളരെ ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി. ഇന്ത്യ മുഴുവൻ സിനിമ ചർച്ച ചെയ്യപ്പെട്ടു, ഇന്ത്യക്ക് പുറത്തും ചർച്ച ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് സിനിമ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പം അടുത്ത സിനിമ എന്താണെന്നുള്ളതിൻ്റെ ഒരു ആലോചനയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ നമുക്ക് പറയാൻ കുറെ ഇൻഫർമേഷൻ ഉള്ള വിഷയങ്ങളാണ് പറയുന്നത്. അതിൽ ചിലപ്പോൾ ആൾക്കാരെ ചിരിപ്പിക്കുന്ന സിനിമ ഉണ്ടായേക്കാം, ചിന്തിപ്പിക്കുന്ന സിനിമ ഉണ്ടായേക്കാം, അറിയില്ല. അടുത്ത എന്താണെന്ന് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് അറിയാമെന്നുള്ളതല്ലാതെ അതിനുശേഷമുള്ള സിനിമയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. നമുക്ക് ഇനി അത് ഉണ്ടായി വരണം. ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ സമൂഹം, നമ്മൾ വായിക്കുന്നത്. അതിനുശേഷമായിരിക്കും എന്താണെന്ന് അറിയത്തുള്ള സിനിമ. പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന് മലയാളികളെ ഞെട്ടിച്ച് ഒട്ടേറെ പ്രശംസകൾ പിടിച്ചുപറ്റി, സിനിമയിലെ ശകലങ്ങൾ സ്വന്തം ജീവിതത്തിൽ പോലും കണ്ടിട്ടും മിണ്ടാതിരുന്നവരെ കൊണ്ടുവരെ വാതുറപ്പിച്ച ഒരു സിനിമയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ. ആ സിനിമ കണ്ടിട്ട് സിനിമ കണ്ട പുരുഷന്മാരിൽ നിന്ന് പ്രതീക്ഷിച്ചതും സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കാതെയും ഉണ്ടായ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഏറ്റവും എനിക്ക് ഏറ്റവും നല്ല പ്രതികരണമായിട്ട് തോന്നിയത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് എനിക്ക് എഴുതുന്ന ഒരു ഡോക്ടർ നെൽസൺ ജോസഫാണ്. നെൽസൺ എഴുതിയത് ഈ സിനിമയെ കുറിച്ചൊന്നും എഴുതാനാവുന്നില്ല, കുറ്റബോധം ഉള്ളതുകൊണ്ട് എന്ന്. അത് ഓപ്പണായിട്ടുള്ള ഒരു തുറന്നോന്ന് ചിന്താണ്. അത് അങ്ങനെ ആരും പറയുന്നത് വിചാരിച്ചില്ല. സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഭയങ്കര ഞെട്ടിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല ഉണ്ടായത്. ഭയങ്കര നമ്മളെ എല്ലാവരും പറഞ്ഞത് കൂടുതലൊന്നും പറയാനില്ല, ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു. അതിൻ്റെ ഇംഗ്ലീഷിലും ഇതൊക്കെ മലയാളത്തിലും ഉള്ള മെസ്സേജുകളാണ് എനിക്ക് കൂടുതൽ വന്നത്. അപ്പോൾ ഇത് ഈ സിനിമയിലായിരിക്കും എന്താ പറയുക, ഇതിപ്പോൾ നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു സിനിമയല്ലല്ലോ. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പെൺപിള്ളേരുടെ വളരെ എന്താ പറയുക, ഇതൊരു വിജയം അല്ല ഈ സിനിമ സത്യം പറഞ്ഞാൽ. ഇതിങ്ങനെ ഒരു ഒരു നമ്മുടെ ഒരു ഏറ്റവും മോശമായിട്ടുള്ള ഒരു ചുറ്റുപാട് നമ്മൾ സിനിമയിലൂടെ കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു റിയാക്ഷനാണത്. അപ്പോൾ അതിലെ ഞെട്ടിക്കുന്നതൊന്നുമല്ല. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന സിനിമയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ഒരു
ലൈറ്റർ വേർഷൻ ഓഫ് സ്ത്രീ ജീവിതമാണ്. സ്ത്രീ ജീവിതത്തിന്റെ ഏറ്റവും ലളിതമായ ഒരു ജീവിതമാണ്. നിമിഷം നിമിഷയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, സാമ്പത്തികമായ പ്രശ്നമില്ല, അല്ലെ, കുറച്ച് വിദ്യാഭ്യാസം ഉള്ള പെൺകുട്ടിയാണ്. കേരളത്തിൽ പോകാൻ പറ്റുന്നൊരു സാഹചര്യം അവൾക്ക് മുന്നിലുണ്ട്. അവളെ സ്വന്തം വീട്ടിൽ നിന്ന് അമ്മ തിരിച്ചു കൊണ്ടുവിടാമെന്ന് പറയുമെങ്കിൽ പോലും, സ്വന്തം വീട്ടിലെങ്കിൽ പോലും മറ്റ് ഷെൽട്ടറുകൾ ഏതൊക്കെയോ രീതിയിൽ അവൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു എല്ലാ പ്രിവിലേജും ഉള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം അതില്ലാത്ത ആൾക്കാരാണ് കൂടുതലും. അതിന് എന്താ പറയുക, സാമ്പത്തികമായതോ സാമുദായികമായിട്ടുള്ള വേർതിരിവുകളില്ല. ഇപ്പം ഒരു IAS ഒക്കെ ഉള്ള ഒരു ലേഡിക്കും ഇറങ്ങി പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കമായിട്ട് അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്കും ഈ സെയിം അവസ്ഥയുണ്ട്. നെഗറ്റീവ് കമന്റ്സും ഒരുപാട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് അത് കാണുമ്പോൾ തോന്നിയതല്ലേ? പൂർണ്ണമായി അവഗണിക്കുകയാണോ അതോ അവർക്ക് മറുപടി കൊടുക്കാൻ നിന്നാൽ തീരില്ല ആ ചർച്ചകൾ? പക്ഷെ എങ്ങനെയാണ് അത് കണ്ടപ്പോൾ തോന്നിയ വികാരം ഉണ്ടായിരുന്നു? ഇതിനോട് പോലും നെഗറ്റീവായിട്ട് പ്രതികരിച്ചവരും അത് ഒരു പ്രത്യേക വാദക്കാരാണ് നെഗറ്റീവ് വിമർശനം കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ ഒരു നിമിഷം പോലെ കിടക്കുക, വേറെ എന്തെങ്കിലും സംസാരിക്കും. സ്ത്രീപക്ഷ സിനിമ എന്ന ടാഗ് സ്റ്റോറി ടെല്ലിംഗിന് ഒരു തടസ്സമാണെന്ന് തോന്നുന്നുണ്ടോ? തടസ്സമാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ എല്ലാം ഈ വാണിജ്യം ഉള്ളത് കച്ചവടമാണ്. അപ്പൊ ഇത് നിങ്ങളിപ്പം ഒരു കാര്യം തിരുത്തി ഈ സിനിമയെ സംബന്ധിച്ച് അല്ലേ, അതുപോലെ ഇതെല്ലാം തിരുത്താനുള്ളതാണ്. ഇതാണ് ഇങ്ങനെയാണ് സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടാൽ മതിയെന്ന് വേറെ കുറേ ആൾക്കാർ തീരുമാനിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ സ്ത്രീപക്ഷ സിനിമയാണെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ടാവില്ല, ആൾക്കാർ തിയേറ്ററിൽ പോയി കാണില്ല, അല്ലെങ്കിൽ അതിന് ബിസിനസ് സാധ്യതകളില്ല എന്നൊക്കെയുള്ള ഒരു പറച്ചിലൂടെ ഉണ്ട്. അത് ഇപ്പം മഞ്ജു വാര്യരെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മഞ്ജു തന്നെ ഒരു പടത്തിൽ വന്നു കഴിഞ്ഞാൽ ബിസിനസ് നടക്കില്ല എന്ന് പറയുന്ന സോക്കൗട്ട് സിനിമക്കാരുണ്ട്. ആത്യന്തികമായിട്ട് സിനിമ എന്ത് പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള മൂല്യം നിർണ്ണയിക്കാനുള്ള കാരണം. അതാണ് ആവേണ്ടത്. അതല്ലാതെ ആകുന്നത് അത് ഇത്തരം പൊളിക്കലുകൾ വേണം. ഈ ബോധമില്ലാത്ത പോലത്തെ പോലെ സിനിമ പറയുന്ന ഒരു മണ്ണത്തരമായത് അതിൽ ഒരെണ്ണം ഒരു സിനിമ കൊണ്ട് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റി. അപ്പൊ എങ്കിൽപ്പോലും അതിങ്ങനെയാണ് യാദൃശ്യമായിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ഒരു പുരുഷാധിപത്യം ഉണ്ട് എല്ലാ സ്ഥലത്തും. അതിൻ്റെ ഭാഗമാണ് ഇത്തരം ടെലിവിഷൻ ചാനലുകാർ ഇരുന്ന് പറയുന്നു ഇത്തരം സിനിമകൾ എടുത്താലും കാണുക. ഇതന്നെ ആണുങ്ങൾ ഓരോ സ്ഥലത്തിലും എടുക്കുന്ന തീരുമാനം. ഒട്ടുമിക്ക സ്ഥലത്തിൻ്റെയും ടോപ്പിലിരിക്കുന്ന ഡിസിഷൻ എടുക്കുന്നത് എല്ലാം പുരുഷന്മാരാണ്. അതിൻ്റെ പ്രശ്നങ്ങളാണ്. ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സമൂഹത്തിന്റെ തലക്കാണ് താങ്കൾ ഫോർപ്ലേ എന്ന വാക്കുകൊണ്ട് അടിച്ചത്. അത് സോഷ്യോളജി അധ്യാപകനായ സുരാജ് മാത്രമല്ല ഉത്തരം മുട്ടിപ്പോയത്, ആ ഗ്രൂപ്പിലെ കുറെ പേര് സോഷ്യൽ മീഡിയയിൽ ഒന്ന് നിലവിളിക്കുന്ന കണ്ടു. കുറെ പേര് എന്താണ് സംഭവം എന്നറിയാൻ ഗൂഗിളിൽ പോയി തപ്പുന്നത് കണ്ടു. അന്നത്തെ ഏറ്റവും ട്രെൻഡിങ് വാക്കായിരുന്നു ഈ ഫോർപ്ലേ. ഇപ്പോഴും ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലുള്ള ടോപ്പിക്സ് എന്ന് വെച്ച് അത് സിനിമ എടുക്കുമ്പോൾ തോന്നിയിരുന്നോ? ഇല്ല, ഒരിക്കലും തോന്നിയില്ല. കാരണം നമ്മൾ ഈ ഒരു വാക്കാരിക അന്വേഷിച്ച് പോകുന്നു വിചാരിച്ചിട്ടില്ല. അത് നമ്മൾ ഒന്ന് സിനിമയിലൂടെ എന്താ പറയാ, നമുക്ക് കുറച്ച് മാറി നിൽക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം ബേബി കിച്ചന്റെ ചർച്ച മുതലേ ഉണ്ട്. നമ്മൾ തന്നെ ചെയ്ത സിനിമകളിലേക്ക് മാറണം എന്നൊക്കെയുള്ള അതിന്റെ ഭാഗമായിട്ടും കൂടാണ്. കാരണം ഒരു അടുക്കള അല്ലെങ്കിൽ ഒരു വീട്, ഇപ്പൊ അടുക്കള തന്നെ എല്ലാ അടുക്കള ചെന്നാലും ഒരു സ്ത്രീ തന്നെ തന്നെയായിരിക്കും അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ ഒരു ട്യൂബ് തന്നസ് ഇല്ല, ഒരു വർത്താനം പറയുമ്പോഴും ആളില്ല. ഞാൻ പല ചില അടുക്കളയിൽ കണ്ടിട്ടുണ്ട്, റേഡിയോയോ FM ഒക്കെ എപ്പോഴും ഓണാക്കി വെച്ചിട്ട് ജോലി ചെയ്യുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ തന്നെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കേൾക്കാനോ മിണ്ടാനോ ആരെങ്കിലും വേണ്ടെന്നുള്ള പോലെ. അപ്പം ആ ഒരു വിരസത ഇവരുടെ ജീവിതത്തിൽ എല്ലാ ഏരിയയിലും ഉണ്ട്, അവരുടെ ലൈംഗികതയിലുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ഒരു കാര്യമാണത്. കാരണം എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന സിനിമ എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു. ഞങ്ങൾക്കുള്ളിൽ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഗ്യാങ്ങിൻ്റെ പറഞ്ഞിരുന്നു ഇത്രയും ഓപ്പണായിട്ട് ഈ ഒരു കാര്യം ഒരു സിനിമയിലും പറഞ്ഞിട്ടില്ല എന്നും തോന്നിയിരുന്നു. അല്ലാതെ ഇങ്ങനെ ഒരു
ആൾക്കാർ സംസാരിക്കണമെന്നൊന്നും വിചാരിച്ചില്ല. എത്രമാത്രം ഈ സിനിമയിൽ നിമിഷയോടുള്ള കഥാപാത്രത്തോട് പെരുമാറുന്ന ചില സ്ത്രീകളുടെ ഡയലോഗും സോഷ്യൽ മീഡിയ വിളിക്കുന്നവരുടെ ആ കഥാപാത്രങ്ങളെ ചൂണ്ടിക്കാണിച്ച് ചിലര് പ്രതികരിച്ചത് കണ്ടോ, സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണ്. ആ കമന്റ് പലയിടത്തും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത്തരം സ്ത്രീകളും പേട്രിയാർക്കിയുടെ വിക്റ്റിമാണെന്ന് മനസ്സിലാക്കാതെയുള്ള ഇത്തരം കൈകഴുകലുകളോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇത്തരം സ്ത്രീകളെ പുരുഷാധിപത്യത്തിന് വളരെ അത്യാവശ്യമുള്ള ആൾക്കാരാണ്. ഒരു അടിമകളെന്നോ ലേബർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, കൂലിയില്ലാത്ത തൊഴിലാളികളാണ് അവര്. അവര് ഈ പുരുഷാധിപത്യത്തിന്റെ ഒരു തരത്തിലുള്ള പ്രൊമോട്ടേഴ്സാണ്. ഇവര് പോയി ഇത് ഇത് നല്ലതാണെന്ന് അറിഞ്ഞിട്ടോ ഒന്നും ചെയ്യുന്നല്ല. അവര് ആദ്യം പറഞ്ഞത് തന്നെ വിക്ടിംസ് ആണ്. ഇത് എന്താ ഇതെന്താണെന്ന് അറിയാതെ ഇതിനകത്ത് പെട്ടുപോയാണ്. പുരുഷാധിപത്യം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അത്. അല്ലാതെ സ്ത്രീ സ്ത്രീയുടെ ശക്തിയിൽ നിന്നും അല്ല ശത്രു എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഇതിങ്ങനെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് ആവശ്യമുണ്ട്. അതാണ് ഈ സിനിമ ഉൾപ്പെടെ താങ്കൾ പറഞ്ഞ പോലെ ധനവും പ്രശസ്തിയും സോഷ്യൽ ഇൻഫ്ലുവൻസും ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക മേഖലയിലും ഡോമിനേറ്റ് ചെയ്യുന്നത് മെയിൽ തന്നെയാണ്. ഇപ്പൊ ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ പോസ്റ്റേഴ്സ് തൊട്ട് ഡയലോഗ് വരെ നിറഞ്ഞു നിൽക്കുന്ന നായകന്മാരായിരിക്കും. പല റൊമാൻറ്റിക് സീൻസിലും ഗാനരംഗങ്ങളിലും ഒക്കെ ഒതുങ്ങി പോകും ഒരു ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ചില സ്ത്രീ കഥാപാത്രങ്ങൾ. മറ്റെന്തിനെങ്കിലും കുറിച്ച് രണ്ട് സ്ത്രീകൾ സംസാരിക്കണ്ടോ എന്നറിയാം. പുരുഷനെ പറ്റി അല്ലാതെ ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ ഇപ്പൊ ബെങ്കൽ ടെസ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്.